ആനപ്പകയാണ് നമ്മുടെ മുഖ്യൻ ഇരട്ടച്ചങ്കൻ പിണറായി വിജയന്. ഒരാൾ കണ്ണിലെ കരടായാൽ അയാളെ ഇരട്ടച്ചങ്കൻ കെട്ടുകിട്ടിച്ചിരിക്കും. TP സെൻകുമാറിനും ജേക്കബ് തോമസിനും 8 പണി കൊടുത്ത പിണറായി വിജയന്റെ ഇനിയുള്ള ടാർഗറ്റ് ഋഷിരാജ് സിംഗ് ആണ്. സെൻകുമാറിനെയും ജേക്കബ് തോമസിനെയും പീഡിപ്പിക്കാൻ പോയി വേണ്ട പണി കോടതിയിൽ നിന്നും കിട്ടിയിട്ട് പഠിക്കാതെയാണ് പിണറായി വിജയന്റെ പുതിയ നീക്കങ്ങൾ. പണ്ടുപണ്ടേ പിണറായിയുടെ കണ്ണിലെ കരടാണ് ഋഷിരാജ് സിംഗ്. ജയിലിലെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഋഷിരാജ് സിംഗും പിണറായിയും തമ്മിലുള്ള പുതിയ തർക്കമെന്നാണ് സൂചന. സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ സഹായികൾക്ക് മുഖ്യമന്ത്രി ഇടപെട്ട് യാത്രാ ചെലവ് നിഷേധിച്ചതും അടുത്തിടെ വിവാദമായിരുന്നു. ഇതിനുശേഷമാണ് ഋഷിരാജ് സിംഗിനും പിണറായി പണി കൊടുത്തത്. ഔദ്യോഗിക ആവശ്യത്തിനായി ഡൽഹിയിൽ പോയി വന്ന ഋഷിരാജിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി യാത്രാനുമതി നിഷേധിച്ചു. ഇഷ്ടമില്ലാത്തവരെ വെറുതെ വിടില്ലെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. മണിയടിക്കാൻ കിഫ്ബിയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ലണ്ടനിൽ കൊണ്ടുപോയത് മുഖ്യമന്ത്രിയാണ്. നിയമസഭയിൽ ഓവർ ടൈമിന് വേണ്ടി കോടികൾ, ഇങ്ങനെ പല വിധത്തിൽ സർക്കാർ ഖജനാവ് കൊള്ളയെടുക്കുകയാണ് പിണറായി. ഡൽഹിയിൽ മുൻ MP സമ്പത്തിനെ നിയമിച്ചതും വിവാദത്തിലാണ്. ഇതിനിടെയാണ് ഋഷിരാജ് സിംഗിന് അനുമതി നിഷേധിക്കുന്നത്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ DGP നടത്തിയ ഡൽഹി യാത്ര ഔദ്യോഗിക ചട്ടലംഘനമാണെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. കഴിഞ്ഞ June 14 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുക്കാനാണ് ഋഷിരാജ് ഡൽഹിക്ക് പോയത്. യാത്രയ്ക്ക് അദ്ദേഹം അനുമതി തേടിയിരുന്നെങ്കിലും തീരുമാനമാകുന്നതിന് മുമ്പ് ഡൽഹിക്ക് പറഞ്ഞതാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത്. അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ യാത്ര റദ്ദാക്കാൻ ഋഷിരാജും തയ്യാറായില്ല. യോഗത്തിൽ പങ്കെടുത്ത് തിരികെ തിരുവനന്തപുരത്തെത്തിയപ്പോഴാണ് സർക്കാർ അനുമതി വെട്ടിയ വിവരം അറിഞ്ഞത്. ഇതിന്റെ പേരിൽ ഋഷിരാജ് സിംഗിനെതിരെ അച്ചടക്കം നടപടി എടുക്കാനും സാധ്യതയുണ്ട്. പങ്കെടുത്തത് ഔദ്യോഗിക പരിപാടിയിലാണെങ്കിലും യാത്രാ ചെലവ് സർക്കാരിന് നിഷേധിക്കാം. അനധികൃതമായി ജോലിക്ക് ഹാജരായതിരുന്നതിന്റെ പേരിൽ DGP നടപടിയെടുക്കാനും കഴിയും. ഋഷിരാജിന്റെ യാത്ര ചട്ടപ്രകാരമല്ലാത്തതിനാൽ അനുമതി നൽകാനാവില്ലെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. കണ്ണൂർ ജയിലിൽ ഉൾപ്പെടെ മിന്നൽ പരിശോധന നടത്തിയത് പിണറായിയുടെ അനുമതിയോടെ ആയിരുന്നു. എന്നാൽ ജയിൽ ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയതോടെയാണ് ഋഷിരാജ് സിംഗ് സർക്കാരിന് അനഭിമതനായത്. രാജ്കുമാർ കസ്റ്റഡി മരണക്കേസിലും ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അദ്ദേഹം കർശന നടപടി സ്വീകരിച്ചു. ഈ കേസിൽ ആരോപണ വിധേയനായ ഇടുക്കി മുൻ SP KB വേണുഗോപാൽ തന്നെ സല്യൂട്ട് ചെയ്തില്ലെന്നാരോപിച്ച് മാസങ്ങൾക്ക് മുമ്പ് ഋഷിരാജ് പരാതിപ്പെട്ടിരുന്നു. CPMമായി ഏറെ അടുപ്പമാണ് വേണുഗോപാലിനുള്ളത്. ഇതും CPMനെ ചൊടിപ്പിച്ചു. അടുത്തിടെ ഷുഹൈബ് കേസിൽ സുപ്രീംകോടതി വക്കീലിന് നിയമമന്ത്രിയുടെ അനുമതിയില്ലാതെ ഫീസ് നൽകിയിരുന്നു. മുഖ്യമന്ത്രി ഇടപെട്ടായിരുന്നു ഇത്. ഋഷിരാജ് സിംഗിനെ തെറുപ്പിക്കാൻ പിണറായി വിജയൻ എന്തായാലും നീക്കം തുടങ്ങിക്കഴിഞ്ഞു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.